സത്യമണാളാ സുന്ദരനി പ്രിയനാഥനി സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വീഴ്ക്കാ മലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സഭയെ വരുനി അവനോടു ചേർന്നിടുവാ സത്യമണാളാ സുന്ദരനി പ്രിയനാഥനി സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വീഴ്ക്കാ ിഴികളിലൂറും മാണിക്കങ്ങളെ നീക്കി മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും കർത്താവിനാലേറെ സ്നേഹ ബഹുമാനപ്പെട്ട എബ്രഹാം വലിയ കുളത്തുങ്കലച്ച് ഫീബായുടെയും ആൽവിൻ്റെയും വിവാഹ ആശീർവാദ കർമ്മത്തിനായി ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ ഏവരുമേ ആൽവിൻ ഫീബ ഏറെ സ്നേഹത്തോടുകൂടി പുനലൂർ ഫീബായുടെ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലേക്ക് ദൈവനാമത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേശം അനുഭവിക്കുന്ന വലുതായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആയതുകൊണ്ട് അവനവൻ്റെ സുരക്ഷ അവനവൻ തന്നെ നോക്കുന്നത് നല്ലതാണ്. നമ്മളുടെ അടുത്തു നിന്ന് വേറൊരാൾ മാറി നിൽക്കാൻ നമ്മൾ പറയരുത്. സ്വയം നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുക. രണ്ടാമതായി നമ്മളുടെ ആരോഗ്യ പരിപാലകർ നമ്മളെ നിർദ്ദേശിച്ചിരിക്കുന്ന മാസ്ക് ആദിയായ സാനിറ്റൈസേഴ്സൊക്കെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ തന്നെ നിഷ്കർഷ പാലിക്കുക. വധുവും വരനും കാർമികനും എനിക്കൊരു ചൊല്ലി വരുമ്പോൾ ശ്വാസതടസ്സം മുട്ടുന്നത് കൊണ്ടാണ് ഞാൻ മാസ്ക് ഉപയോഗിക്കാറ്.
ഇനി ഇവിടെ വന്നിട്ട് കോവിഡ് കിട്ടി എന്ന് പറഞ്ഞ് ആരും പരാതി പറഞ്ഞേക്കരുത്. പിന്നീട് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ, ദേവാലയത്തിനകത്ത് പരിമിതമായ സ്ഥലമാണ്, ആയതുകൊണ്ട് നിങ്ങളാരും പുറത്തു നിൽക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. താല്പര്യമുള്ളവരൊക്കെ അകത്ത് കയറി നിൽക്കുക. പക്ഷെ നിങ്ങളാരും അകത്ത് കയറി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആരും പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ ഇടം വന്നേക്കരുത്. ഈ വിവാഹ ആശീർവാദം ഒന്ന് പൂർത്തീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ സാമൂഹ്യ സുരക്ഷ അകലമൊക്കെ പാലിച്ച് ഈ ദേവാലയത്തിൽ നിന്നുള്ളു. ഏറെ സ്നേഹത്തോടുകൂടി ഈ കുടുംബത്തിൻ്റെ ബന്ധുവും ആൽവിൻ്റെ സുഹൃത്തുമായിരിക്കുന്ന എബ്രഹാം വലിയകുളത്തുങ്കലച്ചനെ ഈ വിവാഹ ആശീർവാദ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ഗായക സംഘത്തെയും ഇതിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എവരെയും ബന്ധുമിത്രാദികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാക്രമം അനുസരിച്ചുള്ള വിവാഹ ആശീർവാദ കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുക്കുക. ഈ ക്രമത്തിന് രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട്. പേടിക്കണ്ട, ആരും ഇടയ്ക്ക് വാച്ചിലൊന്നും നോക്കി സമയം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12:30 ഇത് തീരത്തുള്ളൂ, അത്രയും സമയം നമ്മളെടുക്കും. അതിന് മുമ്പ് തീർക്കാൻ ഞാൻ ശ്രമിക്കാറില്ല, അതിന് കൂടി പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. 12:30 നമ്മൾ തീരത്തുള്ളൂ, അതുവരെ ഈ വിവാഹാശീർവാദ കർമ്മം ഉണ്ടാകും. രണ്ട് ഭാഗങ്ങളായിട്ടാണ് നടത്തപ്പെടുക. ഇവരോട് ഇനിയും ചോദിക്കും സമ്മതമാണോ എന്ന് അവസാനത്തെ ചോദ്യമാണ്. ഇവരെ രേഖപ്പെടുത്തുന്ന സമ്മതത്തെ ആശീർവദിച്ചുകൊണ്ട് വിവാഹ മോതിരങ്ങൾ ആശീർവദിച്ച് വധുവിൻ്റെയും വരൻ്റെയും വിരലുകളിൽ അണിയിക്കും. പിന്നീട് കിരീട ആശീർവാദ കർമ്മം നടത്തും. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ വിവാഹ ആശീർവാദ കർമ്മം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ക്ഷണിച്ചിരിക്കുന്നത് ഒരു പ്ലേറ്റ് ചോറുണ്ടിട്ട് പോകാൻ വേണ്ടിയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ വാഗ്ദാനങ്ങളാണ്. ഞാനും പലപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ദേവാലയ പരിസരത്തിലായിരിക്കുന്നവർ ഈ വിവാഹാശീർവാദ കർമ്മത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതെൻ്റെ ഒന്നാമത്തെ പ്രസംഗമാണ്. ഇന്ന് 3 പ്രസംഗങ്ങളുണ്ട്. ഇത് ആമുഖമാണ്, അതിനുശേഷം ബാക്കി 2 എണ്ണം പറഞ്ഞോളൂ. അപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആരംഭം മുതൽ അവസാനം വരെ ഇന്നിവർ പറയുന്ന ഈ മനസ്സമ്മതം ആയുസിൻ്റെ അവസാനത്തെ ശ്വാസം വരെ വിശ്വസ്തതയിലും വിശുദ്ധിയിലും പാലിക്കപ്പെടുന്നതിന് മക്കൾ യോഗ്യരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു ലോകത്തേക്ക് ആ വെല്ലുവിളികളെ അതിജീവിച്ച് വിവാഹാശീർവാദ കർമ്മത്തിലൂടെ കുടുംബജീവിതം നയിക്കുവാൻ ഈ മക്കൾ പ്രാപ്തനാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശുശ്രൂഷകൾ ആരംഭിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ അവനവൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ അവനവൻ നോക്കിക്കൊള്ളുക. എങ്കിലും അല്പം കൂടെയൊക്കെ മുന്നോട്ട് കയറി നിൽക്കുക. ബെഞ്ചൊക്കെ ഇരിക്കാനുള്ളവരൊക്കെ അവിടെ ഇരുന്നു കൊള്ളുക. നിങ്ങളുടെ നമ്മളുടെ ആരാധനക്രമ രീതി അനുസരിച്ച് നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. ഇനി ക്ഷീണം തോന്നുകയാണെങ്കിൽ അവനവൻ അറിയാമല്ലോ, ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. ക്ഷീണം തോന്നുന്ന വ്യക്തികൾ ഇരുന്നോളൂ, നിങ്ങൾ ഇരിക്കരുത് കേട്ടോ. ക്ഷീണം തോന്നുന്ന വ്യക്തികൾ ഇരുന്നുകൊള്ളുക. ബാക്കി അല്പം എഴുന്നേറ്റ് നിന്ന് ത്യാഗം സഹിച്ച് പ്രാർത്ഥിക്കാമെന്ന് തോന്നുന്നവർക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആരാധന രീതി. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുഹായമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേ കരുണയും ദയയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും വർഷിക്കുമാറാകണമേ. വരന്റെ ഭാഗത്തുനിന്ന് വധുവിന്റെ ഭാഗത്തുനിന്ന് ഓരോ സാക്ഷികൾ മുന്നോട്ട് നിൽക്കുക. വരന്റെ ഭാഗത്തുനിന്നൊരു സാക്ഷി. വധുവിന്റെ ഭാഗത്തുനിന്നൊരു സാക്ഷി മുന്നോട്ട് നിൽക്കുക. പുരുഷന്മാരായിരിക്കണേ. നിങ്ങളോട് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്നാണ് ഉത്തരം നൽകുക. കർത്താവിൽ നമ്മുടെ മകനായ ആൽബിൻ, ഈ നിൽക്കുന്ന ഫീബായെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. കർത്താവിൽ നമ്മുടെ മകളായ ഫീബ, ഈ നിൽക്കുന്ന ആൽബിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണോ? സാക്ഷികൾ കേട്ടല്ലോ. വരക്കുമോ ദൈവമായ കർത്താവേ, നീ മുഹാന്തരവും നിന്നോട് കൂടിയും ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ച്ച് ദയാപൂർവം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയ ഭാഗ്യങ്ങൾ ഞങ്ങൾ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനയുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോറൻ വലുഹാൻ ലവൽമീ ബ്രിഹാദീലശുമായോ.
सभये मसीहा वधुवाकी परिपावन तनुरुधिरंगल कई कोंडाळवळुम ആയുഷ്കാല മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ നൈർമല്യം നൽകണമേ. മനമേ സത്വജനമുതിർത്തിടുക ഹല്ലേലൂയ വിവരിക്കുന്നു നൃപനോടൻ കൃതികൾ ശ്രീമോൻ സ്വന്നേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിരുത്തമന തൻ പൂങ്കാവാണി സരായി ശുഭ്രന്യാക്കോവിലതയിൽ ശോണന്നദീതൈലത്തിൽ പ്രബലൻ ലബനോൻ കാരകിലിൽ പാർത്തിടുകിൽ ദൈവസമൻ ഉന്നതനാമിവരെ നാം വാഴ്ത്തിടുന്നോ. ബറക്കുമോർ സ്തോമൻ ഗാലോസ് കുറിയേ കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. തെശുഭുഹത്തോത്താവുദിസോ ഹെദ്രോകൂലോ സുറുമുറോമോ തോ ബുദ്ലു ബോത്തിലാമിനോയി വവുക്കൂല സുബാൻ വവുക്കുലേതോ പുരജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തെരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവേ നിനക്ക് സ്തുതി.
നീ ഭൗമിക സഭയുമായി വിവാഹം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിന് സകല ജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച് കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവന് തന്റെ ദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹങ്ങളുടെ ഉറവയായ ദൈവമേ, നിന്റെ സൃഷ്ടിയെ നീ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവ പരിജ്ഞാനത്തുപരസ്ഥനും അതീതന സദാ നന്മകളിൽ സമർത്ഥനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനും ആകുന്നു. നീ അനശ്വരമായ വിടിപ്പുള്ള മുറോനും അനാദ്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നീല അങ്കി നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആൽമാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷ രശ്മിയാൽ അവളെ പ്രശോഭിക്കുകയും ചെയ്തു. ദൈവീക ദാനത്താൽ അവളെ നിന്നോടുകൂടി വസിപ്പിച്ച് യശുദ്ധ സ്നേഹന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹ നിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരോടുകൂടെ ആനന്ദ മോതിരത്തിൽ കൂടി പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനരാദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശദീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തിന് വാഴ്ത്തിയ പ്രകാരം ദൈവികാശസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണനായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുൻപാകെ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാലക്കുമോ പതിവ്രതയാ പരിപാവന സഭൈ മാനോൻകാന്തൻ വരണം ചെയ്തു. ശീമോനെ സുവിശേഷം യോഹന്നാന ഭരമേൽപ്പിച്ചാൻ വീലയേറും
ഓര സഭയേ വർഷം രക്ഷിച്ചീടാ ബാരക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റൂഹു കാദീശോ മിൻവോലം മാദാമുൽ മോലം വൈ മീനാമീ തിവ്രതയായതിനാൽ നിന്നെ ഞാനും കൈവിടുകില്ല ലോകത്തിൻ്റെ പാരും വാനുമഴിഞ്ഞാലും സജ്ജിതമല്ലോ മുറിയോറഹിമലുവതാറക്കുമോ വ്രതനിഷ്ഠയും നേർമ്മലുമുള്ള ആത്മാക്കളെ തനിക്കായി വാഹനിച്ചേം ചെയ്ത സത്യമണവാള നിന്റെ പ്രാവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എളിയോരാജങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പര വിവാഹനിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന് മധ്യസ്ഥനായി സ്വീകരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയ പരിമളം പൂശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തി സമാധാനവും ഐക്യം ഉണ്ടാകുവാനും നേടിയാകണമേ. ആത്മാവിലും ശരീരത്തിനുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോനെ സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമേൻ. ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. തന്റെ വലധീകരണപൂർവം നിങ്ങളേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരത്തോടൊപ്പം കരുണ്യവാനായവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴുകൾ നൽകുന്നതുമായ വലതുവിനോടുകൂടിയായിരിക്കും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ തന്റെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളേക്ക് നീട്ടട്ടെ. വിശുദ്ധ സ്നേഹന്മാരിൽ നിന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരം ആരോഗ്യത്തോടൊപ്പം ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷ്ട വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യ സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ ശോഭയേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്ക് ഇടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലപാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ.
ഇസ്ഹാക്കിന്റെ റെബക്കായുടെയും വിവാഹ നിശ്ചയ സ്വർണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് താൻ പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹരഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധുവും സഹവാസവും തന്റെ പ്രീതിക്കും തനിക്ക് യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവിടയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന സുയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നദ്ധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷ കാലങ്ങളെയും നൽകണമേ. സുഹൃതങ്ങളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്കത് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്രീവായാൻ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. ആമേൻ. ഈ തോനോ കൽസേ സാക്ഷികളാകാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. വിവാഹാശീർവാദ കർമ്മത്തിന്റെ 1 ശുശ്രൂഷയായ മോതിരം വാഴ്ത്തലിൻ്റെ ക്രമം ഇവിടെ പൂർണ്ണമാവുകയാണ്. 2 ഭാഗമായ കിരീടം വാഴ്ത്തലിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മണവാളനെയും മണവാട്ടിയെയും അവരുടെ വിവാഹ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രാജാവും രാജ്ഞിയുമായി കർത്താവ് പരിശുദ്ധാത്മാവ് മുഖേന മെണയുന്ന കിരീടം ആചാര്യന്മാരുടെ കൈകളാൽ ഇവരെ ധരിപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിനും ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിനും വേണ്ട എല്ലാ സ്വർഗീയ നൽവരങ്ങളും ഇവർക്ക് ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ പിതാവായ ആദാം മുതൽ ഇന്ന് ഈ സമയം വരെ സമൂഹത്തിൽ വിവാഹം ചെയ്തവരുടെ മേൽ ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും വാഴ്വുകളും ഇവർക്ക് ലഭിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറെ താല്പര്യത്തോടെ, ഏറെ താഴ്മയോടെ ദൈവസന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ആശീർവാദം നൽകുന്ന സമയത്ത് വരനും വധുവും പ്രത്യേകിച്ചും
ഒപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന വിശ്വാസികളും കുരിശ് വരച്ച് തല വണങ്ങി കുരിശ് വരച്ച് ഈ ആശീർവാദം സ്വായത്തമാക്കണം എന്ന് ഏറെ സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ കരുണയും ദയയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും വർഷിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ആദ്യമായി വിരുന്നിനും അനശ്വരമായ മണവറയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെ ക്ഷണിക്കണമേ. അവരോട് കൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ നിനക്കും നിന്നെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആദിമനീതി ഞരവാഴ്ത്തിയ ദൈവം ഈദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ. ഈദാസരെ വാഴ്ത്ത സാരാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ. ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. സഹകൃപകാ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ഈദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തിടണമേ. യാക്കോബുറാഹേ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ. ഈദാസരെ വാഴ്ത്തട്ടെ ദേവാ, ദയ ചെയ്തി നിന്റെ നൽവരങ്ങളുടെ സമൃദ്ധി കൊണ്ട് ശ്രേഷ്ഠരാക്കുകയും ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടിവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നതിയിൽ ആനന്ദിക്കുകയും ചെയ്യുമാറാകണമേ. നിശക്തിലരജൻ മോദിക്കും നാഥ ഹാലേ ലൂയ്യൗഹാലേ ലൂയ്യ നിൻരക്ഷയിലവനേറ്റം തോഷിക്കും. ജീവനിരുന്നു ദീർഘായുസ്സു നീ
കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഏഴുകളാമടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവൻ ഇപ്പോൾ ഉള്ളവനും കാലങ്ങളോളം സ്ഥിതി ചെയ്യുന്നവനുമായ വല്ലഭത്വമുള്ള കർത്താവിന് സ്തുതി. സിംഹാസനാരൂഢനും അനാദി വജ്രവുമായ തനിക്ക് മാലാഹമാർ ആരാധന അർപ്പിക്കുന്നു. അവൻ തന്റെ കൃപാബാഹുല്യത്താൽ ഞങ്ങളിൽ ദേതോന്നി തന്റെ പക്കലേക്ക് ഞങ്ങളുടെ വർഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ ശ്രേഷ്ഠനും പരമോത്കൃഷ്ടനുമാകുന്നു. അന്യമായി പോയ ഞങ്ങളുടെ സ്വഭാവത്തെ സ്നേഹപൂർവം തനിക്ക് സമീപസ്ഥമാക്കി. യാതൊരു തത്വജ്ഞാനിക്കും താർക്കികനും അവനെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ല. എല്ലാവരും അവന്റെ അസ്തിത്വത്തെ ആരാധിക്കുന്നു. അവൻ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. അവൻ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവന് സദാസ്ത്രീയുടെ കിരീടം വാഴ്ത്തിൽ ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സകല സ്വർഗീയ സൈന്യങ്ങളും ഭക്തിയാപുരസ്വരം നിന്നെ മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവാന്മാരുടെ ഗണങ്ങൾ നിന്റെ പ്രാഭവത്തിൽ ഭജിക്തരാകുകയും ചെയ്യുന്നു. കർത്താവേ, അവന്യമായ നിന്റെ കരുണയുടെയും നിസീമമായ നിന്റെ ദയയുടെയും സമൃദ്ധിയാ എളിയവരായ ഞങ്ങളുടെ സ്തുതികൾ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമീരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശാഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും വൃത്തിയിച്ചൂടെ സന്നിഹിതരാ നിന്റെ കരുണയുടെ നിഴലും തേയിലും തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാ നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നുള്ള നേർപ്പാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഒരാധ്യാത്മിക നരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്നാകുന്നവരുമായിരിക്കുവാൻ ഇടയാകണമേ. ഇവരൊരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടിയാകുന്ന നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകത്തിൽ വന്നിരിക്കുന്ന പ്രാപിക്കുമാറാവട്ടെ. ശ്ലീമോൻ രാജൻ വിമല സഭേ നിന്നെ ശ്ലാഘിപ്പു, സുന്ദരികളിൽ അതിസുന്ദരിനി ജാതികളിൽ സുധയെ, നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം പനി നീർക്കുസുമസമം, സഭേയഖില മനോജ്ഞേ നീ മലിനത തീണ്ടാത്തോൾ, ശ്ലീബായേവം നിപ്പതിനാൻ രാജാവാമീശിഹ, ഹാലേലൂയ പാലിക്കും നിന്നെ ബാറക്കുമോ. മിൻവോലം വാദാമോലം വൽമീനമേ, സഭയോരും നിന്നെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു, വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ കൂകിടാൻ സാധ്യമതല്ല, ബന്ധിതമവമോതും അവതൻ നിടയിൽ ലേശം പഴുതി. കാനായിലെ കല്യാണ അഭിരുദ്ധന് ക്ഷണിക്കപ്പെട്ട വെള്ളത്തെ മേൽത്തരവിഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെ മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധാതുവും കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധാവലി വീടത്തിന് മുമ്പിൽ തലകരച്ചു നിൽക്കുന്ന ഇതാശ്രയ അനുഗ്രഹിക്കുമാറാവണമേ. കരുണാപൂർണമായ നിന്റെ വലത് ഇവരെ അവസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പൗലുശുശ്ലീഹോ ധൂപോനോ ക്ഷമയേ സുദോമാ ദംനുശുനി സോനു സാഭർക്കോ ലബർമൻ മധുസാഭർനോഖോ മിൻറവുമോ നിഹവേ മഹരാമൻ ഈതോ ദുഹോനബീലം ഉൽഹോനേ മശാഹൽ വേമൻ ഗുൽഗാബീ ദുബുലൈനോദബുയുൽഹോനേ ദാലോഹോ ശാരി ഉഷാലേ. വിശുദ്ധ പൗലോസ്ലിഹ എഫേസോസ് സഹോദരി ലേഖനത്തിൽ നിന്നും ബാരിക്കുമോ. സ്ലിഹാടുടെ വനസ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹ തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെയും മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെയും സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ
വെറ്റുകുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരം എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹ സഭ എന്ന പോലെ അവനതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് കൂടെ ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായും അവന്റെ സഭയെയും കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാറിക്കുമോ തോഷിക്കും ഹല്ലേലൂയ ബർക്കമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് അതിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ദയവേദ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഓർമ്മിക്കുന്നു. വിശുദ്ധ വചന വായനയുടെ സമയമാണ്. ദേവാലയത്തിനുള്ളിലായിരിക്കുന്നവരെല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണം. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോ ലോകത്തിന്റെ ജീവനും രക്ഷയും അറിയിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷകനായ യേശുവിന് സ്തുതികളും നാം എല്ലാവരും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധകന്യകമറിയാമൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായി യേശു മിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീലയിൽ വിട്ട് യോർദാൻ അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീശന്മാർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദിമുതലേ അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകും. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത് എന്നു താൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. കർത്താവിനാൽ ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട വലിയ കുളത്തും കിളച്ച ഇന്നത്തെ നമ്മുടെ ഈ കൂടിവരവിനും പ്രാർത്ഥനയ്ക്കും നന്ദി പ്രകാശനത്തിനും കാരണഭൂതരായിരിക്കുന്ന ആൽബിൻ, ഫീബ ഇവർ രണ്ടുപേരുടെയും ബന്ധുമിത്രാദികൾ ഏവരുമേ, കരണ്ടില്ലാത്തതിൻ്റെ അല്പം പ്രയാസങ്ങൾ ഉഷ്ണമൊക്കെ ഉണ്ട് അച്ഛന് മനസ്സിലാകും. എങ്കിൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ആൽബിനോടും ഫീബായോടും ഇന്നല്ലാതെ വേറൊരു ദിവസം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല.
ഇന്നും അത് പൂർണ്ണമായിട്ട് മനസ്സിലാകും എന്ന പ്രതീക്ഷയിലല്ല എങ്കിൽ തന്നെയും അച്ഛൻ പറയുന്നതിൻ്റെ 50% കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹീതമാകും. അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കാണുന്ന പൂക്കളോ ഈ മോടിയായ വസ്ത്രങ്ങളോ ഒക്കെ ഈ പൂക്കൾ അല്പം കഴിയുമ്പം വാടും. ഇപ്പോൾ നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഈ മോടിയായ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് നമ്മളൊക്കെ സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങും. അതത്ര സുഖകരമായ യാത്രയല്ല. അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ രണ്ടുപേർ ഒഴികെ ബാക്കി എല്ലാവരും വിവാഹ ജീവിതം നയിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരോ പായൊക്കെ മടക്കി വെച്ച് കിടക്കുന്നവരും ചോറ് ബാക്കി വെച്ച് എഴുന്നേൽക്കുന്നവരൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞ ഇത് അത്ര സുഖകരമായ ജീവിതമാണെന്ന്. ഞങ്ങളെ സംബന്ധിച്ച് അച്ഛന്മാർക്ക് ജീവിതത്തിൽ ആരെയും നോക്കണ്ട, എന്നാലൊരു ജീവിത പങ്കാളി കൂടെയുള്ളപ്പോൾ പ്രത്യേകിച്ച് ഫീബയെ സംബന്ധിച്ചിടത്തോളം, ഫീബ പുനലൂരു ദേശത്ത് ജനിച്ച് നിങ്ങളുടെ നിരപ്പിൽ പുത്തൻ വീട് കുടുംബത്തിൻ്റെതായ ബന്ധമിത്രാദികളുടെ സാഹചര്യത്തിൽ വളർന്ന് ആ പുനലൂരിൻ്റെ ഭക്ഷണവും പുനലൂരിൻ്റെ കാറ്റുവീഴ്ചയും ഒക്കെയുള്ള ഫീബ ഇവിടെ മുക്കൂട്ടുതറ ദേശത്ത് ഈ ഇടവക സാഹചര്യത്തിലൊക്കെ ആയിരിക്കുന്ന ഇവിടുത്തെ കാലാവസ്ഥയിലൊക്കെ ജനിച്ചു വളർന്ന ആൽബിൻ്റെ കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോൾ, അല്ലെങ്കിൽ ആൽബിൻ നിരപ്പിൽ പുത്തൻ വീട്ട് കുടുംബത്തിലേക്ക് കയറുമ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ, ഒരുപാട് മനസ്സിലാക്കലുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഞാൻ ഒരിക്കലും ഒരു കോംപ്രമൈസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, അത് വിവാഹ ജീവിതത്തിന് ദോഷമാണ്. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആൽബിൻ, ഞാൻ അങ്ങനെ പറയത്തൊന്നുമില്ല, ദ പെർഫെക്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്നൊന്നും പറയത്തില്ല. ഫീബയെ സംബന്ധിച്ചിടത്തോളം ആൽബിൻ ഈസ് ദ പെർഫെക്റ്റ് മാൻ. ഫീബ ഏറ്റവും ലോകത്തിലെ ഏറ്റവും സൗന്ദര്യവതിയായ, ഏറ്റവും എല്ലാ സ്വഭാവവിശേഷങ്ങളും ഒക്കെ ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയാണെന്നൊന്നും ഞാൻ പറയില്ല. ആൽബിനെ സംബന്ധിച്ചിടത്തോളം ഫീബ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ വേൾഡ്. അത് ആൽബിനെ സംബന്ധിച്ചാണ്. അതേസമയം രണ്ടുപേർക്കും ഒരുപാട് മാനുഷികമായ കുറവുകളും ഒരുപാട് കുറവുകളെ അതിജീവിക്കുന്ന കഴിവുകളും ഒക്കെ ഉള്ളവരാണ്. ഈ സാഹചര്യത്തിൽ ഒരുമിച്ച് പോകണമെങ്കിൽ കൽപ്പണിക്കാർ കല്ല് പണിയുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ അധികം കാണാനില്ല, എങ്കിൽ തന്നെയും സിമെൻറ്റും ശാന്തവും ഒക്കെ വന്നപ്പോൾ അധികം കാണാനില്ല, എങ്കിൽ തന്നെ കൽപ്പണിക്കാർ കല്ല് പണിയുമ്പോൾ നല്ല കൽപ്പണിക്കാരാണെങ്കിൽ ഒരു കല്ലിനോട് മറ്റ് കല്ല് ചേർക്കുന്നത് അതിൻ്റെ കൂർത്ത മൂർത്ത ഭാഗങ്ങളെയൊക്കെ തല്ലി പരുവപ്പെടുത്തി ആ കല്ലിനെ അടിച്ചു പരുവപ്പെടുത്തി കല്ലിന് ഒരു കല്ലിനോട് വേറൊരു കല്ല് ചേർത്ത് വെച്ച് പണിതാൽ അങ്ങനെ പണിയുന്ന ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പുളിയത്തൊന്നുമില്ല. അപ്പോൾ ഇവരുടെ വിവാഹ ജീവിതം അനുഗ്രഹീതമായി മാറണമെങ്കിൽ പരസ്പരം മനസ്സിലാക്കി കഴിവും കഴിവുകേടുകളും നേട്ടങ്ങളും കോട്ടങ്ങളും ഇല്ലായ്മകളും ഉള്ളായ്മകളും സന്തോഷവും ദുഃഖവും മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിലേ വിവാഹ ജീവിതം അനുഗ്രഹീതമാകുള്ളൂ. അപ്രകാരം ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾ രണ്ടുപേരല്ല വിവാഹിതരാകുക. കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് 3 പേരാണ് വിവാഹിതരാകുക. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ വിവാഹമോചനം എന്നുള്ളതില്ല. അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ അവസാനമായിട്ട് ഒരു ചോദ്യോടെ ചോദിച്ചു, ഇത് തന്നെ മതിയോ? ആൽബിനും മതിയെന്ന് പറഞ്ഞു, ഫീബായും മതിയെന്ന് പറഞ്ഞു. ഇനി അവസാന ശ്വാസം വരെ ഇതേ ഉള്ളൂ. ഇതിൻ്റെ പ്രശ്നം അതാണ്. ഇപ്പോൾ പറഞ്ഞ ഉത്തരത്തിൻ്റെ പ്രശ്നം അതാണ്. നമുക്കൊരു സാരി ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സ്ത്രീകൾ ഇപ്പോൾ ദേവാലയത്തിനുള്ളിൽ കൂടുതലായതുകൊണ്ട് ഉദാഹരണം അത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കടയിൽ ചെന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മളെന്താ പറയുന്നത്, വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയിട്ട് അവിടുത്തെ വീടിൻ്റെ കളറുമായിട്ടൊക്കെ ചേരത്തില്ലെങ്കിൽ കൊണ്ടുവന്നാൽ മാറിത്തരുമോ? ഇവിടെ അങ്ങനെ ഇല്ല, കൊണ്ടുവന്നാൽ മാറിത്തരത്തില്ല. അതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ഉത്തരത്തിൻ്റെ പ്രശ്നം.
ഇതിന് മാറിയെടുക്കാൻ വേറെ ചോയ്സ് ഇല്ല. നിങ്ങളുടെ ചോയ്സ് അവസാനിച്ചു. അതായത് ആൽബിന്റെയും ഫീവായുടെയും തെരഞ്ഞെടുപ്പിന്റെ ചോയ്സ് അവസാനിച്ചു. ഇനി ഫീവയ്ക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആൽബിന്റെ ഇഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകളും, ആൽബിൻ എന്തെങ്കിലും പുതുതായി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഫീവായുടെ ഇഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പുകളും ആകണം. നിങ്ങൾക്കിനി രണ്ട് സ്വപ്നങ്ങളില്ല, ഒരു സ്വപ്നമേ ഉള്ളൂ. നിങ്ങൾക്കിനി രണ്ട് ആലോചനകളില്ല, ഒരാലോചനയേ ഉള്ളൂ. നിങ്ങൾക്കിനി രണ്ട് അക്കൗണ്ട് ഇല്ല, ഒരു അക്കൗണ്ടേ ഉള്ളൂ. നിങ്ങൾക്കിനി രണ്ട് പാസ്വേഡ് ഇല്ല, ഒറ്റ പാസ്വേഡേ ഉള്ളൂ. അത് പാൾ ലോക്ക് ആയാലും നമ്പർ ലോക്ക് ആയാലും ഒറ്റ ലോക്കേ ഉള്ളൂ. എങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അങ്ങനാണല്ലോ. കല്യാണമൊക്കെ കഴിയുമ്പം അല്ലേ, തന്തുനാനേന ഇച്ചിരി കഴിയുമ്പം തിന്തിനാനേന ആവാതിരിക്കാൻ ഒരു പാസ്വേഡ്, ഒരക്കൗണ്ട്, ഒരു സ്വപ്നം, ഒരാലോചന. അതാണ് അല്പം മുമ്പ് വചനത്തിൽ വായിച്ചത്. ഇനി അവർ രണ്ടല്ല, അവർ ഏക ശരീരമായിത്തീരും. ഇപ്രകാരം കത്തോലിക്ക സഭയിൽ, സഭയിൽ ഏത് സഭയിലായാലും ഏറ്റവും പരമോന്നതമായ പദവി അത് വിശുദ്ധിയുടെ പദവിയാണ്. വിശുദ്ധരാവാൻ വേണ്ടിയാണ്, ഒരാൾ വിശുദ്ധരാകുമ്പോഴാണ് അൾത്താര വണക്കത്തിന് വേണ്ടി എടുക്കുക. അതേത് സഭയിലായാലും വിശുദ്ധിയിൽ, കർത്താവിൻ്റെ വിശുദ്ധിയിൽ പങ്കുപറ്റുക. ഫീബ ഇനി മുതൽ ആൽബിൻ്റെ വിശുദ്ധി ഫീബയുടെ കയ്യിലാണ്. ഫീബയെ സ്വർഗത്തിലെത്തിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആൽബിനാണ്. ഇപ്രകാരം വിശുദ്ധിയിൽ വളരാനാണ് നിങ്ങളെ ഇവിടുന്ന് ഒരുമിച്ച് ചേർത്ത് വിടുക. ഈ ലോകം അത്ര സുഖകരമല്ല. ഇവിടെ ഇതിന് വെല്ലുവിളികൾ ഒരുപാടുണ്ട്. വിശുദ്ധിക്കെതിരായ വിവാഹ ജീവിതത്തിൻ്റെ, പവിത്രമായ വിവാഹ ജീവിതത്തിൻ്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ഒരുപാട് ആലോചനകൾ, ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആയതിനാൽ ഏത് ഉപദേശം സ്വീകരിച്ചാലും അത് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നതാകണം. ആൽബിൻ ഫീബയിലൂടെയും ഫീബ ആൽബിനിലൂടെയും. എപ്രകാരം വേണം ഇവിടെ കത്തി നിൽക്കുന്ന ഈ മെഴുകുതിരി? ഈ മെഴുകുതിരിക്ക് ചുറ്റും ഒരു ഗ്ലാസ് കവചമുണ്ട്. ഈ ജനലുകൾ തുറന്നിടുമ്പോൾ ഇതിലേക്ക് ആഞ്ഞടിക്കുന്ന ഈ കാറ്റ് ഈ മെഴുകുതിരി നാളത്തെ കെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ഗ്ലാസ് കവചം ആ മെഴുകുതിരി നാളത്തിന് കവചമായി നിൽക്കുകയാണ്. അതുപോലെ ആൽബിൻ്റെ വിശുദ്ധ ജീവിതത്തിന് ഇനി മുതലുള്ള കവചമാണ് ഫീബായുടെ കരുതൽ, ഫീബായുടെ സംരക്ഷണം. ഫീബായുടെ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള വളർച്ചയുടെ ചവിട്ടുപടിയാണ് ആൽബിൻ്റെ വിശുദ്ധ ജീവിതം. ഇപ്രകാരം പരസ്പരം വിശുദ്ധിയിൽ വളരാൻ മെഴുകും തിരിയും. ഉദാഹരണം പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഒന്നുകൂടെ പറയാം. മെഴുകും തിരിയും നോക്കിയാൽ മെഴുകും തിരിയും രണ്ട് ഉൽപ്പന്നങ്ങളാണ്. രണ്ട് ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന, രണ്ട് സ്ഥലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് അസംസ്കൃത വസ്തുക്കളാൽ രൂപപ്പെടുത്തുന്ന സാധനം ഇത് രണ്ടും. തിരിയുടെ കനം ഒരല്പം കൂടിപ്പോയാൽ, അത് പെട്ടെന്ന് കത്തിത്തീർന്നു പോകും. മെഴുകിൻ്റെ കനം അല്പം കൂടിപ്പോയാൽ അത് വേണ്ടവണ്ണം ശോഭ നൽകില്ല. അത് കൃത്യമായ അനുപാതത്തിലാകണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുക, ദൈവം ആദാമിനോട് പറഞ്ഞു, നിനക്ക് ചേർന്ന ഇണയെ ഞാൻ തരും. ആൽബിന് ചേർന്ന ഇണയെ ദൈവം ഇപ്പോൾ കൊടുത്തു. ഫീബയ്ക്ക് ചേർന്ന ഇണയെ ദൈവം ഇപ്പോൾ കൊടുത്തു. ഇനി ഈ മെഴുകുതിരി ശോഭിതമായിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ പ്രകാശിതരാവുവാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ എന്ന് ഇവിടെ ആയിരിക്കുന്നവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളെ സംബന്ധിച്ച കാര്യം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ, സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല വാർത്താ ചാനലുകളിലൊക്കെ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിവാദമായ ഒരു സർക്കുലറുണ്ട്, പാലാ മെത്രാൻ്റെ സർക്കുലർ. മക്കളെ സംബന്ധിച്ച കാര്യമാണ്. നാല് മക്കളും അതിൽ കൂടുതലും ഉണ്ടായാൽ എല്ലാവിധമായ ശുശ്രൂഷകളും, പ്രസവവും പ്രസവാനന്തര ശുശ്രൂഷകളും, മക്കളെ പഠിപ്പിക്കുന്നതിനുള്ള ചെലവുകളും, പാലാരൂപത അവിടെയുള്ളവർക്ക് എടുത്തു വേണ്ടി എടുത്തുള്ളൂ എന്നുള്ള ചർച്ച. നിങ്ങളുടെ എത്ര മക്കൾ വേണമെന്ന് ആൽബിനും ഫീബായ്ക്കും തീരുമാനിക്കും. ആരും അതിൽ കൈകടത്തത്തില്ല. പക്ഷേ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് തന്നിരിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വവും തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ആരും ചോദിക്കരുത്.
നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രായത്തിൽപ്പെട്ടവരോടും ചോദിക്കരുത്. അതിനും മുതിർന്നൊരു തലമുറയുണ്ടായിരുന്നു, 12 മക്കളെയും 9 മക്കളെയും 10 മക്കളെയും പെറ്റുപോറ്റി വയറ് ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് പട്ടിണി കിടന്ന് മക്കളെ വളർത്തിയ ഒരു തലമുറ ഈ കേരള സംസ്കാരത്തിൽ ഉണ്ടായിരുന്നു. അന്നവർക്ക് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക സുരക്ഷിതത്വമോ ജോലിയുടെ ഭദ്രതയോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ധാരാളമായി മക്കളെ വളർത്തിയിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കണം, മക്കൾ ധാരാളം ഉണ്ടാകുന്നതിൻ്റെ നന്മ എന്താണെന്ന്. നമ്മുടെ മാതാപിതാക്കൾ, എൻ്റെ ഉൾപ്പെടെ ഉള്ള മാതാപിതാക്കൾ രണ്ടിൽ നിർത്തിയവരാണ്. പക്ഷെ നിങ്ങളുടെ തീരുമാനത്തെ, നിങ്ങളുടേതാണ് തീരുമാനം. ദൈവം പറയുന്നു ധാരാളം മക്കൾ ധാരാളം അനുഗ്രഹം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇതുപോലെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് വിവാഹ ആശീർവാദ കർമ്മം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അന്ന് പള്ളിയിൽ കെട്ടിക്കാൻ ഒരു അച്ഛനില്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയും സെമിനാരിലൊന്നും പോവാൻ പിള്ളേരില്ല. കാരണം എന്താ? ഒന്നും ഒന്നര, അരയെ നിർത്താൻ പറ്റാത്തതുകൊണ്ട് രണ്ട്. സൗകര്യം കൂടിയപ്പോൾ മുതിർന്നവരോട് അച്ഛൻ്റെ ചോദ്യം, എന്ത് നേടി, എന്ത് നേടി? ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തോട് ചോദിക്കുക, ദൈവഹിതത്തോട് ചോദിക്കുക. ബക്കറ്റും കപ്പും സോപ്പും സോപ്പുപൊടിയും ഒക്കെ കിട്ടും, പക്ഷെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഇതുപോലെ ഒരുമിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. തലമുറകൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഇതുപോലെ ഒരുമിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇവിടെ ആയിരിക്കുന്ന വിവാഹിതരാണ് ഭൂരിഭാഗം പേരും. ഇതുപോലെ ദേവാലയത്തിൽ നിന്ന് പുരോഹിതൻ്റെ ആശീർവാദത്താൽ വിവാഹിതരായ നിങ്ങളോട് അച്ഛൻ ആത്മശോധനയുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അന്നത്തെ ആ വിശുദ്ധി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? ആർക്ക് ഒരു വെല്ലുവിളി അച്ഛൻ വെല്ലുവിളിച്ചോട്ടെ, നിങ്ങളിൽ ആർക്ക് പറയാൻ സാധിക്കും ഇറങ്ങി പുറത്തോട്ട് ആൽബിനും ഫീബായും ഈ വിവാഹ ആശീർവാദം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, ആൽബിൻ ഫീബ നിങ്ങൾ നല്ല വിവാഹ ജീവിതം കുടുംബജീവിതം നയിക്കണം ഞങ്ങളെപ്പോലെ എന്ന്. അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ആത്മശോധന നടത്താം. അച്ഛൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ, ഇതുപോലെ പെൺകുട്ടിയെ പ്രാർത്ഥിച്ചിറക്കാൻ, വിവാഹത്തിന് പ്രാർത്ഥിച്ചിറക്കാൻ ചെന്നപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് സ്തുതിയൊല്ലുന്ന അവസരത്തിൽ അപ്പന് സ്തുതിയൊല്ലിയപ്പോൾ അപ്പൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കണം, നിന്റെ അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ. ഇതിലും വലിയൊരു ആശീർവാദവും അനുഗ്രഹവും അച്ഛൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇവിടെ ആയിരിക്കുന്ന വിവാഹിതരോട് അച്ഛൻ്റെ ചോദ്യം ഇതാണ്, പുറത്തോട്ട് ആൽബിന് ഫീബായും ഇറങ്ങി വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കണം, ആൽബിൻ ഫീബ നിങ്ങൾ നന്നായി ജീവിക്കണം ഞങ്ങളെപ്പോലെ എന്ന്. അതിനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ വിവാഹ ആശീർവാദത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ബഹുമാനപ്പെട്ട വലിയ കുളത്തങ്ങളച്ഛൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിൽ നേരുകയാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വന്യശ്രീപാതരുവിന്മേ നീതി മഹാരവിയാം നിന്നേ, നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നി, തഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധിപോൽ ഭംഗ്യ ഘോഷീച്ചു. കിരീടങ്ങളും വിവക്കപ്പെടുന്ന ശിരസ്സുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ഭസ്മോദാമോ ആമീൻ.
ആയി ദലൂലം ഉൽമീ ആമീ വനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാ ഇറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം വൈദിക ശമ്മാർക്കിമ്പം നൽകൂ നാഥ മുടിയാൽ മണവാ മണവറയാൻ മണവാട്ടിക്കും ലോപീതുമോരാ മൻസ്മായോ സോയാഗ്നോഹേ ഹസനോയോ ക്ലീലോ കൊഹനോ സോയേ ഉക്കുമോശാഭീലോ ദഗദൽ മൽക്കോ മശീഹോ ബീദായ് കൊഹനേ സഹായോ ദുഹസനോ കൽസോ വാനിൽ നിന്നോരു മകുടൻ കർത്തൻ കയ്യാൽ ഇറങ്ങി മണവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം നിത്യവിരുന്നിന്നഭിപാ സത്യമണാള വരുനീ നിന്നോടൊപ്പം ഞങ്ങൾ കർത്താവ് നിന്നെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ ഭൂഷിതനാകുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. നിന്നോരു മകുടം മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം ഭാദോമോറാൻബ്രഹമായി ലോകഹനേ വംശം ശോനേ ഉഹസനേ ബഖലേ ീലോ ദഗദൽ മൽക്കോ മശീഹോ ബീദായ് കൊഹനേ സഹ
हायो लरी शोधु कल सो हजनो അനശ്വരതയുടെ മോഹന അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തന്റെ യഥാർത്ഥ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്ദേശിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ മേൽ അവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂത് നിങ്ങളോട് കൂടിയിരുന്ന് അകിൽ ക്രിസ്തുവിന്റെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സ്വയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളോ സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമിയിൽ പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന്
യാക്കോബ് തന്റെ പുത്രനായ യോസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമാധികളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോനദൻ നിങ്ങളെ നിങ്ങളുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. ലോകപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സമർപ്പിക്കാം. ആമേൻ. ഇതൻ തോട്ടവിധാതാവേ നീയാണൻ യുവമണവാളൻ, സുഖകരമാം നിന്നു ധ്യാന കുളിർത്തൻ നൽവീശിക്കന്മേ. ശ്ലീപായാലവകാശധനം പീഠകളാൽ മുക്തിയുമേകി, സ്വർഗേയൻ മണവറ തീർത്തു നിന്റേതാവാൻ ക്ഷണമേകി. മാസവുമാണ്ടും ഞാൻ പാപ പാഴിരുളിൽ പോക്കി, നിൻ ജീവ ധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്നീച്ചേ. തഹലൻ മോറാൻ പറവതുറാവോ ദമലേറഹമേ, ശ്മാവോവോ സാൻവാബദറഹമേ അൽനഭുഷോസാ. തേജോ ലോകത്തിവരുടെ കാലം വാഴ്വാർ നീടേണം. കിന്നരമേന്തി സ്തുതി പാടിടാനാ, ഇവരുടെ വദന മുതിർക്കും ഗാനം വാഴ്ത്തിയിടണമേ. നീ ശോവാക്കുലോവം കബുലോനോ ബെസലാവോസോ പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിൻ്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിൻ്റെയും മുമ്പാകെ ആകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ.
മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നദ്ധയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യക മറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശു മിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഉള്ളതാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശുദ്ധരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടെ അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമ്മേ, ഞങ്ങൾക്കായുള്ള അർത്ഥന നീ ഏകാത്മജനോട് അർത്ഥിക്കാ, ഞങ്ങളിലാർദ്രത തോ നീടാ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ, അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാ. സ്നേഹമുള്ളവരെ, സമാവന ആശീർവാദത്തോടുകൂടി വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദിയുടെ ഒരു വാക്ക് അറിയിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ വിവാഹ ആശീർവാദ കർമ്മത്തിൽ സഹകാർമ്മികനായിരുന്ന നമ്മളെ അനുഗ്രഹിച്ചത് ഈ ഇടവകയുടെ മകനായിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട എബ്രഹാം വലിയകുളത്തെങ്കിൽ അച്ഛനാണ്. അച്ഛനോട് ഈ കുടുംബത്തിൻ്റെ നാമത്തിൽ, ആൽബിൻ്റെയും ഫീബായുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. നമുക്ക് ഇന്ന് അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സഹായിച്ചത് ശ്രീ റോയി പുത്തൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘമാണ്. ഗായക സംഘത്തിലുള്ള അംഗങ്ങളോട്, മൂന്ന് പേരോടും, ചേച്ചിയോടും, റോച്ചറിനോടും, ചായനോടൊക്കെ ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയെ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത നിങ്ങളെല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഇവരെ അങ്ങ് ജീവിക്കാൻ വിട്ടേക്കുക, നമ്മളായിട്ട് കയറി ഉപദേശമൊക്കെ കൊടുത്ത് വഴിതെറ്റിക്കാതിരിക്കുക. അവർ പ്രായപൂർത്തിയായവരാണ്, അവരുടേതായ ജീവിതം അവർ ജീവിച്ചോട്ടെ. ഫീബായോട് അച്ഛനൊരു കാര്യം പറയാനുണ്ട്. ഇനി മുതൽ ഫീബ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഈ ഇടവകയിലെ അംഗമാണ്. ഇതുവരെയും ഫീബ വളർന്നു വന്ന സാഹചര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെയുണ്ട്. ഇനി മുതൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾ അടുത്ത ആഴ്ച ബാംഗ്ലൂർ ജോലി സംബന്ധമായിട്ട് പോവുകയാണെന്നൊക്കെ അറിയാം. എങ്കിൽ തന്നെ അവിടെ ഉള്ള ആൽബിൻ ചിലപ്പം
പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, എങ്കിലും ഫീബാട് ഉത്തരവാദിത്വമാണ് സ്ഥിരമായിട്ട് പള്ളിയിലൊക്കെ കൊണ്ടുപോകണമെന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അവിടെ മലങ്കര കത്തോലിക്ക പള്ളിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. പോയാൽ മാത്രം പോരാ, ഓരോ ആരാധന സമൂഹത്തെയും വ്യതിരിക്തമാക്കുന്ന ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. നമുക്കും സന്ധ്യാപ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത അവധിക്ക് വരുമ്പോൾ അച്ഛൻ അതെല്ലാം ചോദിക്കും. അന്നപ്പോഴാണ് ഫീവയുടെ പരീക്ഷ, കേട്ടോ? അപ്പോൾ ഈ പ്രാർത്ഥനകൾ മുഴുവൻ പഠിച്ച് ആൽബിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഫീവ ഏതൊക്കെ പ്രാർത്ഥന തെറ്റിക്കുന്നോ ആൽബിൻ അത് 10 പ്രാവശ്യം എഴുതണം. അങ്ങനെയാണ് നമ്മുടെ ശിക്ഷ. അപ്പോൾ ആൽബിൻ്റെ ഉത്തരവാദിത്വമാണ് ഫീവ ഈ പ്രാർത്ഥനകളെല്ലാം പഠിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹം ഓരോ സമൂഹത്തെയും വ്യതിരിക്തമാക്കുന്നത് ആ സമൂഹം മോശമെന്നോ ഈ സമൂഹം നല്ലതെന്നോ ഈ സമൂഹം മോശം ഒന്നുമല്ല. നമ്മളെ നമ്മളായിരിക്കുന്ന സമൂഹത്തെ ഫീവ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിക്കൊള്ളാം. ഈ കുനമാക്കൽ കുടുംബത്തിലേക്ക് മാത്രമല്ല ഈ ഇടവകയിലേക്കാണ് ഫീവ മരുമകളായിട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പം ഫീവായുടെ ആത്മീയ വിശുദ്ധിയും ഫീവായ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നുള്ള ഉത്തരവാദിത്വം അച്ഛനോടെ ഉള്ളതാണ്. അപ്പോൾ ഫീവ പ്രാർത്ഥനയൊക്കെ ചൊല്ലാതിരുന്നാൽ എന്താവും? അച്ഛൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് ആ പ്രാർത്ഥനയൊക്കെ മര്യാദയ്ക്ക് അങ്ങ് പഠിച്ച് അച്ഛനെ ചൊല്ലിക്കേൽപ്പിക്കണം. മനസ്സിലായോ? എല്ലാം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നവരാണ് എങ്കിലും അച്ഛൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് മുഴുവൻ സമയമൊക്കെ നിന്നവരും ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ നാമത്തെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ആ ക്രമീകരണത്തിലും എല്ലാവരും സഹകരിക്കണമെന്ന് ഏറെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കും. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. തുമ്പി മദിലോ ദുഹീൽ തുവം റായം തു ആബവ റൂഹോ ഗാദിശോ ഹോശോ വബ കുലസുബാൻ ലോൽമീ ആമീ. ഗ്രീലൈസോൻ ഗ്രീലൈസോൻ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദേതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണോമേ എന്നേക്കും നിനക്ക് സ്തുതി. ബാരക്കുമോ. വരനും വധുവും സാക്ഷികളും ഈ ദേവാലയത്തിൻ്റെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു. സമയത്ത് ഫോട്ടോ ദേവാലയത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കാത്ത മറ്റുള്ളവർക്ക് ഓഡിറ്റോറിയത്തിൽ പോയി ഭക്ഷണത്തിന് വേണ്ടി തയ്യാറാവാമെന്നതാണ് ഏറെ സ്നേഹത്തോടെ ഉറപ്പിക്കുന്നത്. അച്ഛൻ പറഞ്ഞ സമയം അച്ഛൻ പാലിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഫോട്ടോഗ്രാഫർമാരുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം നിങ്ങൾക്കും വളരെ സഹകരണത്തോടെ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർ ഒരു ഭംഗവും വരുത്താതെ ക്രമീകരണങ്ങളെ സഹകരിച്ചു. നിങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. സാക്ഷികൾ രണ്ടുപേരും വധുവും വരനും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. ആശീഷം പേ
But for the showers we pray.